കാരണം ഈ കബറുകളെ കൂടുതൽ കൂടുതൽ ബഹുമാനിച്ച് അതിന് ട്രാവലീമ് ചെയ്യുമ്പോൾ പിന്നീട് അത് ആദരവ് എന്നതിൽ നിന്ന് മാറി ആരാധന എന്നതിലേക്ക് എത്തുന്ന രീതിയാണ് പഴയ കാലഘട്ടം മുതലേ ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഈ സമൂഹമൊക്കെ ശിക്ഷിക്കപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ നുസ്വല്ലാസ്വലമ കരഞ്ഞുകൊണ്ടല്ലാതെ അതിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തേ ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഇന്ന പിന്നെ ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ഖബർ ഇതാണ് എന്ന് പറഞ്ഞ് ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ നിർദ്ദേശം കൊടുത്ത എന്ത് അങ്ങനൊരു കാര്യം കാണിച്ചു കൊടുക്കാൻ പണ്ട് പല നിലക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിന് പല മാധ്യമങ്ങളും ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങളൊക്കെ അടിച്ചിറക്കിക്കൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ അഖബറകൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുന്ന ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്നു പണ്ടൊക്കെ നമ്മുടെ നാദാപുരം കണ്ടനത്തിലൊക്കെ വളരെ വിശദമായി ചർച്ചയ്ക്ക് വന്ന ഒരു ഏരിയ ആണത് ഇപ്പോൾ വീടുകളിലൊക്കെ എന്തു ചെയ്യുക മുസ്ലിം വീടുകളിലൊക്കെ റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയുടെ ജാറം എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം അരച്ചുണ്ടാക്കിയ ഒരു ചിത്രമാണ് കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന ഒരു സംഗതി അത് അതിൻ്റെ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞിട്ട് അത് വീടുകളിൽ തൂക്കുക അതിന് പ്രത്യേകം പുണ്യവും വർക്കത്തൊക്കെ പഠിപ്പിക്കുക അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ കുറേ ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് ജനങ്ങളുടെ ഈമാൻ കൊള്ളയടിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ ടെക്നോളജിയും സംവിധാനങ്ങളൊക്കെ വേറൊരു കോലത്തിലായല്ലോ യൂട്യൂബിൻ്റെയും വ്ളോഗുകളുടെയൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു മാധ്യമത്തിലൂടെയും ഇത് തന്നെയാണ് പുതിയ തലമുറ പിന്നെ മുലേക്കന്മാർ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു യൂട്യൂബർ അയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചർച്ചയിലുള്ള ഒരു സംഗതി ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കബുറയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അത് വെറുതെ ഒരു ഒരറിവിലേക്ക് വേണ്ടി പറഞ്ഞുപോലല്ലോ ഒരു സംഗതിയൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി പറയല്ല അതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനവും അത് തന്നെയാണ് ഈ മക്കബുറയും ജാറൊന്നും ഇല്ല എങ്കിൽ പിന്നെ ആ കൗമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ജാറ വ്യവസായം ഒരു ഭാഗത്ത് എന്നിട്ട് അത് കാണിച്ച് യൂട്യൂബിലൂടെ വേറെയും വ്യവസായം യൂട്യൂബിൽ നിന്നും എന്ത് ചെയ്യുക പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോകളും കണ്ടൻറ്റുകളൊക്കെ അതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ കെട്ടിപ്പൊക്കിയ കബറുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട് അതിൽ വിശേഷം പ്രവാചകന്മാരുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഖബറുകളെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വിശ്വാസികളായ ആളുകളെ മറവ് ചെയ്യുന്ന ഇടങ്ങളാണ് അതിന് അതിൻ്റെതായ രൂപത്തിലുള്ള ബഹുമാനങ്ങളും മഹത്വങ്ങളും നമ്മൾ നൽകേണ്ടതുണ്ട് ഇപ്പോൾ ഖബർസ്ഥാനിലേക്ക് ചെല്ലുന്ന വിഷയത്തിലുള്ള അദബുകൾ നമുക്ക് കൃത്യമായിട്ട് ഹദീത്തുകളിൽ കാണാൻ കഴിയും കയറി ചെല്ലുമ്പോൾ എന്താക്കണം ആ ഖബറാളികൾക്ക് വേണ്ടി സലാം പറയണം പിന്നെ അതുപോലെ തന്നെ ഖബർസ്ഥാനില് ചെല്ലുന്ന സമയത്ത് ഇപ്പോൾ കാലിനും മറ്റൊന്നും മുറിവോ മറ്റൊന്നും സംഭവിക്കാത്ത രൂപത്തിലുള്ള ഇടങ്ങളാണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഹതിഥുകളൊക്കെ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളുണ്ട് കബറിൻ്റെ മേലെ ഇരിക്കാൻ പാടില്ല ഖബറിൻ്റെ കുമ്മായം പൂശാൻ പാടില്ല ഖബർമേൽ പേര് എഴുതാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഖബറുകളെക്കുറിച്ച് എന്തായിട്ടുണ്ട് ഹതിഥുകളിൽ വന്നിട്ടുണ്ട് കാരണം ഈ ഖബറുകളെ കൂടുതൽ കൂടുതൽ ബഹുമാനിച്ച് അതിന് താലീമ ചെയ്യുമ്പോൾ പിന്നീട് അത് ആദരവ് എന്നതിൽ നിന്ന് മാറി ആരാധന എന്നതിലേക്ക് എത്തുന്ന രീതിയാണ് പഴയ കാലഘട്ടം മുതലേ ഉണ്ടായി വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് നൂഹ് നബി അലൈഹിസ്ലാം കടന്നു വരുന്നൊരു ചരിത്രത്ത് നോക്കുകയാണെങ്കിൽ വദ് സുആാസൈ നസർ പോലെയുള്ള മഹാന്മാർ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാർ അവർ മരിച്ചപ്പോൾ അവരുടെ കബറിൻ്റെ അടുത്ത് പോയി ആദ്യം ഒരു അടയാളം നാട്ടി വെച്ചു പിന്നീട് ആ നാട്ടി അടയാളം എന്തിനു നാട്ടി എന്നുള്ളത് ആളുകൾക്ക് അറിയാതെ പോയി പിശാജ് അവിടെ ഇടപെടുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ് പിന്നീട് അവർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ ആയി മാറുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതാണ് പിന്നീട് ഈ ഒരു ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന രീതിയാണ് ഉണ്ടായത് റസൂൽ കരീം സലഹ്ഹു അലൈഹി വസ്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് മഹനായ അബുഹുറൈറലി അള്ളാഹുനു പഠിപ്പിച്ചിരുന്നത് കാണാൻ സാധിക്കും കാത്തർ അള്ളാഹുൽ യഹൂദ ഇത്തഹദു കുബൂറ അംബിയ ഇഹിം മസാജിദ് അഥവാ അള്ളാഹു സുഹാൻ തല യഹൂദികളെ ശപിച്ചിരിക്കുന്നു അതിനുള്ള കാരണം പറഞ്ഞത് എന്താണ് അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ ആരാധന കേന്ദ്രമാക്കി എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു പട്ടിക കാണാൻ കഴിയും ലാൻ അള്ളാഹുൽ യഹൂദ് വൻ നസാറ ഇത്തഹദു കബൂർ അംബിയാഹിം മസാദിച്ചത് യഹൂദികളെയും നസാറാക്കളെയും അള്ളാഹു സുബാന അവത്താല ഷപിച്ചു ഷഭിക്കാനുള്ള കാരണം എന്താണ് അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറുടെ ആരാധന കേന്ദ്രമാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു എന്താണ് പറയുക പ്രത്യേകമായി കൊണ്ട് പുണ്യം ആ രൂപത്തിൽ കൽപ്പിച്ച് അതിന് കെട്ടുണ്ടാക്കുകയും എടുപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഇപ്പോൾ കുറച്ച് മുമ്പ് മരിച്ച മഴ കൂറത്തങ്ങൾ നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കാണിയിരുന്ന എന്തെങ്കിലും അതെ മണിക്കൂറുകൾ കൊണ്ടിങ്ങനെ ഖബറിന്റെ കോലങ്ങനെ മാറുക അവിടെ കൊണ്ടുവന്ന് പൈസ ഇടുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ആ ഖബറിനെ മധ്യസ്ഥനാക്കി കൊണ്ട് പ്രാർത്ഥിക്കുക ഖബറാളിയെ മധ്യസ്ഥനായി കൊണ്ട് പ്രാർത്ഥിക്കുക ഖബറാളിനോട് തന്നെ ചോദിക്കുക അതായത് ഇങ്ങനത്തൊക്കെയുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് യഹൂദികളിൽ നിന്ന് കടന്നു വന്നതാണ് യഹൂദികളിൽ നിന്ന് കടന്നു വന്നതാണ് നസാറാക്കളിൽ നിന്ന് കടന്നു വന്നവരാണ് അപ്പം അലൈഹി അലൈസ്ലമ പറയുന്നത് കാണാൻ സാധിക്കും കാലി നബിയു ഇൻ അലൈ ഇസ്സലാം അതായത് ഗുലായിഖി ബനുഅല കബരിഹി മസ്ജിദ അവിടെ കൂട്ടത്തിലെ ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഉടനെന്താക്കും അദ്ദേഹത്തിൻ്റെ കബറിൻ്റെ അടുത്ത് കൊണ്ടേക്കാണ്ട് ഒരു പള്ളി ഉണ്ടാക്കും എന്നിട്ട് മാത്രമല്ല എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്താകും ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ വെക്കും ഇത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അബിസീനയിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ അവിടെയുള്ള കെനീസകളിൽ അവിടുത്തെ കെനീസകൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചർച്ചുകളിൽ കണ്ട ചില ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ ഉമ്മു ഹബീബർ അലി അള്ളാഹൻഹ അതുപോലെ തന്നെ ഉമ്മു സലമാർ റലി അള്ളാഹനെ പോലെയുള്ള ആളുകൾ എവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് നബി ചുരുക്കം ഉണ്ടല്ലോ എല്ലാം ഭംഗി കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്ത് ഷിറാറുൽ ഹൽക്കീന്ദ അള്ളാന്ന് പറഞ്ഞത് അള്ളാൻ്റെ അടുത്ത് ഏറ്റവും എന്താണ് ഷെറായിട്ടുള്ള പഴച്ചുപോയ ആളുകൾ ഇവരാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ഒരു സമ്പ്രദായം അത് പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ ഈ ചങ്ങായി കാണിക്കുന്നത് ഹൂത് നബിയുടേതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടും ഇങ്ങപ്പുറത്ത് വേറെ അവിടെ ഉണ്ട് ഒരു അത്യാ ഒരു എന്താ പറയുക ഒരു നാലാൾ അഞ്ചാൾ നീളത്തില് വേറെ ഇമ്രാൻ നബീൻ്റെ കബർ പറഞ്ഞിട്ട് ഇതേ പറഞ്ഞ സലാലി തന്നെ ഉണ്ട് സലാലിയിലുള്ളൊരു സാധനം പറയേണ്ടത് അപ്പോൾ ഒരിക്കൽ നമ്മളവിടെ യാത്ര ചെയ്ത് ചെന്ന സമയത്ത് അവിടെയുള്ളവർ അറബിയായിട്ട് സംസാരിച്ചപ്പം പറഞ്ഞത് നിങ്ങളെ നാട്ടിലെ മലയാളികളാണ് ഇതിൻ്റെ അടുത്ത് കാര്യമായിട്ട് വരേണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് കുറെ ആളുകൾ വരും ഇതിങ്ങനെ പറയപ്പെടുന്നു എന്നല്ല അതിനൊന്നും എന്തില്ല ഒരു ചരിത്രപരമായിട്ടുള്ള രേഖ പോലും ഇല്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുറ്റുപാടും താമസിക്കുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ നേരിട്ട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എവിടെയെങ്കിലും ഒരു കബറുടെ പൊന്തിക്കെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഹുമുമൽ സാധാരണ പറയാണ്ട് ഈ റോട്ട് റോട്ടുമലൊരു ഹമ്പ് ഉണ്ടെങ്കിൽ അയിമലങ്ങാനും ഏതെങ്കിലും ഒരു മോലേരി ഇങ്ങനെ വൈക്കുമ്പോൾ പോകുമ്പോൾ അയാളുടെ തോളിലുള്ള പച്ചമുണ്ട് ഹമ്പ് കാര്യപ്പോൾ വീണുകഴിഞ്ഞാൽ പിന്നെ അവിടെ ചങ്ങന്തിരി എത്തിച്ചേക്കുന്നത് ഇതാണ് നിലവിലൊരു സമൂഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജഹാലത്തുമായിക്കൊണ്ട് നടക്കുമ്പോൾ ഇതുകൊണ്ട് ഒന്ന് ഷിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു രണ്ട് മനുഷ്യന്മാരെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നു ഇതിൻ്റെ മുഴുവൻ പാപഭാരവും എന്താക്കേണ്ടതുണ്ട് ഇതിൻ്റെ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരികയാണ് തൽക്കാലം ദുനിയാവിലുള്ള കിട്ടാവുന്ന ഏതെങ്കിലും കുറച്ചൊരു വ്യൂവേഴ്സിനെ മാത്രം മുമ്പിൽ കണ്ടിട്ട് അല്ലെങ്കിൽ താൽക്കാലിക യൂട്യൂബ് വരുമാനം കണ്ടുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ ഇഹലോകവും പരലോകവുമാണ് നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കുക ഖബർ കെട്ടിപ്പൊന്തിക്കുകയെന്ന് പറയുന്ന ഏർപ്പാടന്നെ ഇസ്ലാമിലില്ല പിന്നെ രണ്ടാമത്തത് പ്രവാചകന്മാരുടേത് അങ്ങനെ ചെയ്യാന്ന് പറയേണ്ടത് അത് യഹൂദികളും നസാറാക്കളും ചെയ്ത പണിയാണ് നമുക്കാക്കിയിട്ടുണ്ട് റസൂള്ളി സാഹു അല്ല സ്വലം നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇവിടെ ആ യഹൂദീയത്തിൻ്റെയും നസറാനിയത്തിൻ്റെയും പിൻഗാമികളായിക്കൊണ്ട് കടന്നു വന്ന ആളുകൾ പണ്ട് മുതലേ ഏർപ്പെടേറ്റ് നടക്കുന്ന ആളുകളാണ് അവർ ഇത് എന്ന് പണി തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുഹമ്മദ് നബി എന്നെതിരില് പണി തുടങ്ങിയിട്ടുണ്ട് അന്ന് നബ്സ് അലൈസ്മ്മ ഭൂമിയിൽ നിന്ന് ഒരു ചാണുയർത്തിലുള്ള ഖബറുകൾ മുഴുവൻ എന്താ പറഞ്ഞത് അത് തട്ടി നിരപ്പാക്കണമെന്ന് മഹാനായ അലിബിൻ നബി താലിബ് അലൈലിനോട് പറഞ്ഞപ്പോൾ അലിറബൻ നബി താലിബിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ റസൂലിനോട് അദ്ദേഹം ഞാൻ എന്നെ പറഞ്ഞേക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സാഹിസ്മ എന്നെ ഏൽപ്പിച്ച അതേ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ളൊരു ബഹുമാനം പുണ്യമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് ഹറാമാണ് നിഷിദ്ധമാണ് അത് വസീലത്തും മിൻ വസി ഷുർക്ക് എത്തുന്ന വഴിയുമാണ് എന്നാണ് അത് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുറായ തീർച്ചയായും ഇവിടെ പിന്നെ ഈ പറയപ്പെട്ട ആളുകൾ ആദ്യം പുസ്തകം ഇറക്കിയ ആളുകളും ഇത്തരം ഫോട്ടോകൾ പ്രചരിപ്പിച്ച ആളുകളും ഇപ്പോൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോകളുമായിട്ട് ചുറ്റി നടക്കുന്ന ആളുകളുമൊക്കെ ഇവരൊക്കെ പിന്നെ മധുഹബിൻ്റെ ആളുകളായിട്ടും അതുപോലെ തന്നെ അതിനൊക്കെ ഭയങ്കര പിന്നെ കാര്യമായിട്ട് കൊണ്ടു വെക്കണ ആളുകളൊക്കെ ആണല്ലോ അപ്പോൾ യഥാർത്ഥത്തിൽ മധുഹബുകൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും മധുഹബിൻ്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുസലേ ശരിക്ക് നമ്മുടെ നാട്ടിൽ സ്ലി ആക്കന്മാർ കൊണ്ടു നടക്കുന്ന പിന്നെ ഓരോ ആചാരങ്ങളെയും പിന്നെ നല്ല കാര്യങ്ങളാക്കി മാറ്റാൻ അവർ കാര്യമായിട്ട് പറയുന്നൊരു വിഷയമാണ് ഞങ്ങൾ ഇന്ന മധഹബ് അടിസ്ഥാനത്തിലാണ് എന്നത് അതിൽ പ്രധാന നമ്മൾ കേൾക്കുക ഷാഫി മദബബ് അതുപോലെ അനഫി മധുഹബാണ് അപ്പോൾ ഈ രണ്ട് മധുഹബിൻ്റെ പിന്നെ ആ വിഷയത്തിലെ നിലപാട് ഇപ്പോൾ പ്രത്യേകിച്ച് ഷെയ്ഖുല്ലിസ്ലാബിൻ തൈമി റഹിമുള്ള ആ നിലപാട് നാലയിമത്തിൻ്റെയും നിലപാട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അത് രേഖപ്പെടുത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സൂഫികളെ കൊണ്ടും ഷിയാക്കളെ കൊണ്ടും കടുത്ത പ്രയാസം അനുഭവിച്ച ആളാണ് അപ്പം അന്ന് കൃത്യമായ അത് പരതി കണ്ടെത്തി അതിൻ്റെ വിധി ഇന്നതാണ് മാത്രവുമല്ല ആ വിഷയത്തിലൂടെ ജനങ്ങൾ ഷിർക്കിലേക്ക് എത്താനുള്ള വഴികളെ പറ്റിയൊക്കെ അതിശക്തമായ വിശദീകരണങ്ങളും മറ്റും നടത്തിയ ആളാണ് ഷേഖ് അലിസ്ലാഹിന്റെ ദൈമി റഹ്മോദ്ദ അതെ അപ്പോൾ ഇപ്പോൾ ഷാഫി മദ്ഹ് പിടുത്താൽ അതിലെ ഏറ്റവും പ്രധാന കിതാബാണ് എന്നുള്ളത് ഇമാ ഷാഫി റഹിമോദ്ദയുടെ കിതാബ് അല്ലുമിൽ പിന്നെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ഉണ്ട് പിന്നെ ദഫനുമായി ബന്ധപ്പെട്ട് ഖബർ അടക്കലുമായി അവിടെ എല്ലാം അവിടെയെല്ലാം ഷാഫി റഹിമോദ്ദ പറഞ്ഞെടുത്ത് ഇവരെ വാദമല്ല കെട്ടി ഉയർത്തണം എടുപ്പുണ്ടാക്കണം എന്ന വാദം ഒരു വാക്കുകൊണ്ട് പോലും അവിടെ അല്ല മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ എന്താണ് അന്നത്തെ പിന്നെ ഫുഖഹാക്കൾ കാണേ അവിടുത്തെ ഭരണാധികാരികൾ ഉയർത്തപ്പെട്ട കബറുകള് തകർക്കുകയാണ് ഫുഖഹാക്കൾ അത് കാണുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു കാര്യമായിരുന്നെങ്കിൽ അവരെന്താ പറയണ്ടേ ചെയ്യാൻ പാടില്ല അതെ ഇനി ഇമാം നബിറഹിം ഷെറഹ് മുസ്ലിം എടുത്താലും ഷെറഹ് മുഹദ്ദബ് എടുത്താലും ഈ കാര്യം നമ്മൾ കാണുള്ളൂ പിന്നെ പല അനാചാരങ്ങൾക്കും പിന്തുണ കൊടുത്ത ആളാണ് പിന്നെ ഹരി ഇബിനർ ഹൈത്തമി അദ്ദേഹത്തിൻ്റെ സവാചിറിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വൻ പാപത്തിലാണ് എന്താക്കിയിട്ടുള്ളത് ഈ കാര്യത്ത് എണ്ണീട്ടുള്ളത് അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇത് ഇവർ അവകാശപ്പെടുന്ന മധുവിൻ്റെ വിഷയത്തിൽ വരെ ഇത് ഹറാമാണ് ആ ഹറാമായ കാര്യത്തെ എടുത്തിട്ടാണ് എന്തു ചെയ്യണത് ഇതിനൊക്കെ തെളിവ് സ്ഥാപിക്കാൻ നടക്കുന്നത് ഇനി അതുമല്ല പിന്നെ ഇപ്പോൾ ഈ കാണാ കാഴ്ചകൾ എന്നുള്ള പുസ്തകം കുറച്ച് മുമ്പ് ഇവരെ ഇറക്കി നമ്മൾ പ്രൂഫോണില് കാണിച്ചു കൊടുത്തിരുന്നു അത് ആദനബി അലൈഹി സ്വലാം മുതൽ ഹൗവാബിവിൻ്റെ അടക്കം ഓരോ കാര്യങ്ങൾ നൂ നബി അലൈഹി സ്വലാമിൻ്റെത് ഇങ്ങനെല്ലാ പ്രവാചകന്മാരതും ഇങ്ങനെ എടുത്ത് അവരിങ്ങനെ പകർത്തി കൊടു നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും ഈ സൂഫികളും ഷിയാക്കളൊക്കെ ലോകത്ത് പലതും ഉണ്ടാക്കിയിട്ടുണ്ട് പല പ്രവാചകന്മാരെ പേരിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോഴും ആർക്കും അവിടെ പോയാലും കിട്ടും അപ്പോൾ സൂഫികളും ഷിയാക്കളും നിർമ്മിച്ചതായ കാര്യങ്ങളെ നമ്മളെങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യമൊക്കെ എടുക്കാൻ പറ്റിയ അതെങ്കിലും ഇവർ ആലോചിക്കണ്ടേ ഒന്ന് മറ്റൊന്ന് പിന്നെ നൂസു അല്ലാസ്വലമ്മ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എത്ര എത്ര പ്രവാചകന്മാരുടെ ചരിത്രം ആവർത്തിച്ച് ഖുർആാനിലുണ്ട് എന്ത് നൂസു അല്ലാസ് ഇതാ ഇത് ഹൂദ് നബിൻ്റെ കവറാണ് അല്ലെങ്കിൽ ഇത് പിന്നെ ഇമ്രാൻ നബിൻ്റെ കവറാണ് അല്ലെങ്കിൽ അയ്യൂബ് നബിൻ്റെ കവറാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ എത്രത്തോളം വെച്ചാൽ അയ്യൂ നബി കുളിച്ച കൊളമാണ് എന്നിട്ട് ഇതേ ചങ്ങായിന്യ എന്തു ചെയ്യുന്നുണ്ട് ഒരു സംഗതി കാണിച്ചു നോക്കുന്നുണ്ട് അയൂവ് നബി കുളിച്ച കുളമാണ് നവസുല സലമ്മ ആ ആയത്ത് കോതി സ്വഭാവത്തിനെ പഠിപ്പിച്ചപ്പോൾ ഇതാണ് ആ കുളം നമുക്ക് ആ കുളത്തിൽ കുളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനത്തെ സംഗതി നമ്മൾ കാണുന്നില്ല ചരിത്രത്തിൽ ഇനി അതുമല്ല അപ്പോൾ ഈ സമൂഹമൊക്കെ ശിക്ഷിക്കപ്പെട്ട സ്ഥലത്തെത്തുമ്പോൾ നൗസുല സലമ്മ കരഞ്ഞുകൊണ്ടല്ലാതെ അതിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതാണ് ഇന്ന ഈ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ ഖബർ ഇതാണ് എന്ന് പറഞ്ഞ് ആ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഗൗരവകരമായ നിർദ്ദേശം കൊടുത്ത നവസു അല്ലാഹി സലമ എന്ത് അങ്ങനൊരു കാര്യം കാണിച്ചു കൊടുക്കാരുന്ന് അപ്പോൾ നൌസുല്ലാസലമക്ക് പോലും ഒരു പ്രവാചകന്റെ ഖബർ എവിടെയെന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇവർ എന്ത് ചെയ്യണത് ഇങ്ങനത്തെ കുറേ നിർമ്മിതികൾ എടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത് അതെ ഇനി അതുമല്ല ന്യൂസ് പ്രാർത്ഥന അള്ളാഹു അല തജ അൽ ഖബരി വസന അള്ളാഹു മല തജ അൽ ഖബരി ഈദ എന്തിനാണ് അവിടുന്ന് അവസാന നാളുകളിൽ വളരെ ഈ അമർത്തി ഇത്തരം കാര്യങ്ങൾ പ്രാർത്ഥിച്ചത് അത് ഇത് ഇതൊരു ഗൗരവകരമായ കാര്യമാണ് എന്ന മുന്നറിയിപ്പ് ന്യൂസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഖബർ ആ നിലക്ക് അള്ളാഹുവെ ആക്കരുത് എന്ന് പ്രാർത്ഥിച്ചു സ്വഹാബത്ത് മറവ് ചെയ്യപ്പെട്ടിടത്തേക്ക് നൌസല്ല പിന്നെ ഖബർ നീക്കിയിട്ടില്ല അവിടെ മറവ് ചെയ്യപ്പെട്ടു മാത്രവുമല്ല ഓരോ കാലത്ത് വന്ന അഹലസുനയുടെ പണ്ഡിതന്മാരും റസൂറുല്ലാഹി സാഹു അലൈഹി വല്ലമിയുടെ പിന്നെ അതുപോലെ ഉമർ റതി അള്ളാഹുവിനും അബൂഖർ അദിയല്ലാവിനും അടക്കമുള്ളവരുടെ ഖബർ ഉൾക്കൊള്ളുന്ന ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർ നടത്തി ഓരോ സമയത്തും സമൂഹത്തിലുണ്ടായ സംശയങ്ങൾ തീർക്കാൻ അവ്യക്തതകൾ തീർക്കാൻ അവർ ചർച്ചകൾ കൃത്യമായി തെളിവോടെ നടത്തി ഇതൊക്കെ എന്തിനാണ് ജനങ്ങൾ ഇത്തരം അപകടങ്ങളിൽ പെടാൻ പാടില്ല എന്നതുകൊണ്ടായിരുന്നു അങ്ങനെ വരെ സൂക്ഷ്മത പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിലുണ്ടായി ഇനി അതുമല്ല നിങ്ങൾ ആലോചിക്കുകയാണേ ഇപ്പോൾ ഒന്ന് ഈ പറയുന്നത് മുഴുവൻ കളവ് കളവ് പറയുക എല്ലാ പ്രവാചകന്മാരുടെ പേരിലും കളവ് പറയുക അത് പ്രചരിപ്പിക്കുക ഇതിനു വേണ്ടി സമയം മെനക്കെടുത്തുന്ന ആളുകളായിട്ട് ഇവർ മാറി അപ്പോൾ സമൂഹം ഇതൊന്നും കണ്ട് വഞ്ചിതരാകരുത് അല്ലാ എന്ന് വിളിക്കേണ്ടതിന് പകരം ഒരു നബിയെ വിളിക്കാനും നമ്മളോട് പറയുന്നില്ല ആ നുഫരിഖുബൈൻ അഹദിം മിറൂസിൽ ഒരു പ്രവാചകനിലും വേർതിരിവില്ല എല്ലാ പ്രവാചകന്മാരും നമ്മൾ വിശ്വസിക്കണം അലിസ്ലാമിൻ്റെ മർമ്മമാണ് പക്ഷേ പ്രവാചകന്മാരുടെ കബറ് തേടിങ്ങനെ അപ്പോൾ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളാണ് ബൈത്തുൽ മുഖസ്സ് പിന്നെ എണ്ണിയത് നൗസ് അല്ലാസാമിൻ്റെ ഇസ്രാ മിറാജി യാത്രയുടെ ഒരു നിർണായക സ്ഥലമാണ് അവിടെ എത്രയോ പ്രവാചകന്മാരുടെ പിന്നെ ഖബറുകളുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് എന്താണ് അത് പ്രത്യേകം സന്ദർശിക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ സാധിച്ചു എന്താ അങ്ങനത്തെ നിർദ്ദേശം ഇസ്ലാം പറയാത്തത് അവിടുത്തെ പവിത്രതയും കാര്യങ്ങളൊക്കെ ഇസ്ലാം പറഞ്ഞു അവിടെ നിന്നും ഖബറിന് എന്തായിട്ടില്ല എടുത്ത് ഇതാക്കിയിട്ടില്ല അപ്പോൾ അത് ഈ ജൂതന്മാരിലൂടെ വന്ന് ഷിയാക്കളും സൂഫികളൊക്കെ ലോകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് അതിനൊരിക്കലും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആരാധനാ സ്ഥലങ്ങളായോ ഒന്നും നമ്മളാരും പ്രചരിപ്പിക്കരുത് പഠിപ്പിക്കരുത് സമൂഹം അതിൽ വഞ്ചിതരാകരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാൻ തീർച്ചയായും സല്ല അല്ലേ സ്വലം ആദ്യ കാലഘട്ടത്തിൽ കബർ സന്ദർശനം പോലും വിലക്കിയത് തന്നെ ഒരു കൃത്യമായ ഓറിയൻറ്റേഷൻ ഈ ഇസ്ലാമിക സമൂഹത്തിന് കിട്ടാൻ വേണ്ടിയായിരുന്നു പിന്നീട് അവരുടെ വിശ്വാസം നന്നായി ഉറച്ചു ആ ഒരു സമയത്താണ് എന്ത് ചെയ്തത് നിങ്ങൾ ഇനി സന്ദർശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പോലും അതിൻ്റെ മര്യാദ നേരത്തെ പറഞ്ഞ അഥപുകളും കാര്യങ്ങളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും കബറാളിയോടുള്ള ഒരു തേട്ടം അതിലെവിടെയും ഇല്ല നേരെ മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അത്തരം സമയം സന്ദർഭമൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പറയണമെന്നും ഈ എണ്ണപ്പെട്ട പ്രവാചകന്മാരോടൊന്നും എന്തെങ്കിലും ഒരു അകൽച്ച ഉള്ളതുകൊണ്ടല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരെയും വിശ്വസിക്കലും എല്ലാവരെയും സ്നേഹിക്കലും ആദരിക്കലും ഒക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഇങ്ങനെ കാട്ടിക്കൂട്ടൽ അവരുടെ ഖബർ തിരഞ്ഞു പോയിക്കൊണ്ട് അവിടെ ശരിക്കും ആഘോഷം തന്നെയാണ് ഈ കാട്ടിക്കൊണ്ടത് ഈ ക്യാമറയും പിടിച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് അത് പ്രവാചന എന്താണോ പ്രാർത്ഥിച്ചത് എന്തിനെ എന്ത് എന്തിനെതിരെയാണോ പ്രാർത്ഥിച്ചത് അതന്നെ അവിടെ കാട്ടിക്കൂട്ടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മളെല്ലാം ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കേണ്ടതുണ്ട് ഇതിങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും പ്രവാചകന്മാരുടെ ഖബറുകൾ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ പൊന്തി വരുന്ന ഖബറുകളുടെ ഒക്കെ വിഷയത്തിൽ ഇതുതന്നെ ആയിരിക്കണം നമ്മുടെ വിശ്വാസവും നിലപാടും എന്നുള്ളത് കൂടിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഉണർത്താനുള്ളത് അതാണ് നമ്മുടെ അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത വിഷയം മറ്റ് രണ്ട് വിഷയങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രം ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണ് ഈസാ നബി അലൈ സ്വലാത്തു വസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഉയർത്തിയതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇസ്സാ നബി അലൈ സ്വലാത്തു വസ്ലാം മരണപ്പെട്ടു എന്ന് പറയുന്ന ഇനി ഒരു വരവൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ആ ഒരു സംഗതിയെ മാത്രമല്ല നിഷേധിക്കുന്നത് നേരെ മറിച്ച് ഒരുപാട് ഒരുപാട് ഹദീസുകളും ഒക്കെ അതിൻ്റെ ഒപ്പം നിഷേധിക്കാതെ അത്തരമൊരു വിശ്വാസത്തിലേക്ക് എന്തായാലും ഒരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളത് കൂടിയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളോട് മഴക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾക്ക് വേണ്ടിയൊക്കെ തേടുന്ന ഒരവസ്ഥ അതിനുവേണ്ടി മഴ കിട്ടാനൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചില അള്ളാഹു എൻ എങ്ങനെയാണോ മഴ പെയ്യുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം അതല്ലാത്ത സബവുകൾ തേടുന്ന അവസ്ഥ അതിനെയൊക്കെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അത്തരം വിശ്വാസങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ പൊയ്ക്കൂടാ എന്നുള്ളതുമാണ് ഒന്നാമത്തെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട വളരെ ഗഹനമായ പഠനങ്ങളും ചിന്തകളും ഒക്കെ ക്ഷണിക്കുന്ന മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത് ഇൻഷാല്ല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ ഒക്കെ നമ്മളെല്ലാവരും സന്നദ്ധരാവുക അല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അലഹമുല്ല റബുലാലമീൻ അസലാലിക്കും വാഹത്ത അല്ലാ വാ